യിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഗർഭിണികളോട് ടി ടി വാക്സിൻ എടുക്കാൻ പറയാറുണ്ട് കൂടുതൽ പേരും ടി ടി വാക്സിനെ കുറിച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവുക എന്നാൽ ചില ഗർഭിണികളോട് ടി ഡി ആയിരിക്കും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നോട് ടി ഡി വാക്സിനാണ് ഡോക്ടർ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണോ ടി ടി വാക്സിനും ടി ഡി വാക്സിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതിൽ ഏത് വാക്സിനാണ് നല്ലത് എന്നതിനെ കുറിച്ച് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ടി ടി വാക്സിനാണോ ടി ഡി വാക്സിൻ നൽകിയിട്ടുള്ളത് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടി ടി വാക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ടി ടി വാക്സിനും ടി ഡി വാക്സിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ടി ടി വാക്സിനും ടി ഡി വാക്സിനുകൾ തമ്മിലുള്ള വ്യത്യാസം അവയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പ്രത്യേക ഘടകങ്ങളിലാണ് വിശദമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടി ടി വാക്സിനെ കുറിച്ച് നോക്കാം അതായത് ടെറ്റനസ് ടോക്സോയിഡ് നിർജീവമാക്കിയ ടെറ്റനസ് ടോക്സിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ടെറ്റനസ് ബാക്ടീരിയക്കെതിരായ സംരക്ഷണത്തെ ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്നതിന് ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് മുറിവുകളിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ജീവന് തന്നെ അപകടപ്പെടുത്തുന്ന ബാക്ടീരിയ അണുബാധയായ ടെറ്റനസിനെതിരെ ഇത് പ്രതിരോധ ശേഷി നൽകുന്നതാണ് ടെറ്റനസ് ഒരു ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് അത് ജീവന് തന്നെ ഭീഷണി അയേക്കാം പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് തുറന്ന മുറിവുകളിലൂടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ക്ലോസ്റ്റിഡിയം ടെറ്റനി എന്ന ബാക്ടീ ആണ് ഇതിന് കാരണം ടെറ്റനസ് ബീജങ്ങൾ പരിസ്ഥിതിയിൽ കാണപ്പെടുന്നതിനാല് അമ്മയ്ക്കും കുഞ്ഞിനും ടെറ്റനസിനെതിരെ പ്രതിരോധ ശേഷി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിനാൽ തന്നെ ഗർഭിണികൾ ടി ടി വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ടി ടി വാക്സിനിൽ ഡിഫ്തീരിയക്കെതിരെ സംരക്ഷണം നൽകുന്നില്ല ഇനി ടി ഡി വാക്സിനെ കുറിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ ടോക്സോയിഡ്സ് ആണ് ടി ഡി വാക്സിനില് ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഇതിൽ നിർജീവമായ ടെറ്റനസ് ടോക്സിൻസും നിഷ്ക്രിയ ഡിഫ്തീരിയ ടോക്സിൻസും അടങ്ങിയിരിക്കുന്നു ഡിഫ്തീരിയ ഒരു പകർച്ചവ്യാധിയായ ബാക്ടീരിയ അണുബാധയാണ് ഇത് പ്രാഥമികമായ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നതാണ് ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയ്ക്കെതിരെ പ്രതിരോധ ശേഷി വികസിപ്പിക്കാൻ ടി ഡി വാക്സിന് ശരീരത്തെ സഹായിക്കുന്നതാണ് ഡിഫ്തീരിയ ഒരു പകർച്ചവ്യാധിയാണ് ഇത് ടെറ്റനസിൽ നിന്നും ഡിഫ്തീരിയയിൽ നിന്നും ഗർഭിണിയെയും അവരുടെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ടി ഡി വാക്സിൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഗർഭാവസ്ഥയിലെ ചില ഗർഭിണികൾക്ക് ടി ടി ആയിരിക്കും ഡോക്ടേഴ്സ് നൽകുന്നത് ചിലർക്ക് ടി ഡി ആയിരിക്കും ഡോക്ടേഴ്സ് നൽകുന്നത് ഈ രണ്ട് വാക്സിനും പ്രഗ്നൻസിയിൽ സേഫ് ആണ് ടി ഡി വാക്സിൻ വേണോ ടി ടി വാക്സിൻ വേണോ എന്ന് തീരുമാനിക്കുന്നത് പ്രദേശത്ത് ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയുടെ വ്യാപനവും പ്രതിരോധ ആവശ്യകതകൾ പോലുള്ള ഘടകങ്ങൾ ഡോക്ടേഴ്സ് പരിഗണിക്കുന്നതാണ് രണ്ട് വാക്സിനുകളും അമ്മയ്ക്കും കുഞ്ഞിനും പ്രധാനപ്പെട്ട സംരക്ഷണം നൽകാൻ കഴിയുന്നതാണ് ടി ടി വാക്സിനും ടി ഡി വാക്സിനും ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടേഴ്സ് എടുക്കാൻ പറയാറുണ്ട് ഇത് മസ്കുലാർ ഇഞ്ചക്ഷൻ ആണ് ചിലർ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എടുക്കാൻ പറയാറുള്ളത് ഇവ രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ